നമസ്കാരം. ഇന്ന് നമ്മൾ നാമകരണം എന്ന ഭാഗമാണ് രാമായണത്തിൽ പാരായണം ചെയ്യാൻ പോകുന്നത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്കലേരിമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമ നിന്നു തിരുനാമവുമിട്ടാനല്ലോ. ലോകങ്ങളെല്ലാം പരമാത്മസ്വരൂപിയായ ഇവനിൽ രമിക്കുന്നു എന്നു കണ്ടറിഞ്ഞ വസിഷ്ഠ മഹർഷി ശ്യാമവർണനായ കോമള ശിശുവിന് രാമൻ എന്ന് പേര് നൽകി. കൈകേയിയുടെ പുത്രൻ ഭരണകാര്യങ്ങളിൽ നിപുണനാകുമെന്നു ദീർഘദർശനം ചെയ്ത മഹർഷി അവന് ഭരതൻ എന്നു പേരിട്ടു. ശുഭലക്ഷണങ്ങൾ തെളിഞ്ഞു കണ്ടിട്ടു സുമിത്രാ പുത്രനു മഹർഷി ലക്ഷ്മണൻ എന്നു പേര് കൽപ്പിച്ചു. സുമിത്രയുടെ രണ്ടാമത്തെ പുത്രൻ ശത്രുവർഗത്തെ ഹനിക്കും എന്നു കണ്ടെത്തിയ ആ ദീർഘദർശി അവന് ശത്രുഘ്നൻ എന്നു പേര് നൽകി. ഇങ്ങനെ നാല് പുത്രന്മാരുടെയും നാമകരണം എന്ന ചടങ്ങ് നടത്തിയിട്ട് ദശരഥ മഹാരാജാവ് ഭഗ്നിമാരോടൊത്ത് ആഹ്ലാദപൂർവം വസിച്ചു. ഇതാണ് ഇന്ന് നമ്മളിവിടെ പാരായണം ചെയ്തത്. നാമകരണം കഴിഞ്ഞു, പിന്നെ അവരുടെ ബാലലീലകളാണ്. സമോദം ബാലക്രീഡാതത്പരന്മാരാം കാലം രാമ ലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും ഭരത ശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവിടുന്നു പായസാംശാനുസാരവശാല. ബാലന്മാര് സന്തോഷത്തോടെ വിവിധ ലീലകളിൽ മുഴുകി കാണും. പായസം പങ്കുവച്ച രീതിയനുസരിച്ച് രാമലക്ഷ്മണന്മാർ എല്ലായ്പ്പോഴും ഒരുമിച്ചു കളിച്ചു നടന്നു. അതുപോലെ തന്നെ ഭരത ശത്രുഘ്നന്മാരും ഐക്യത്തോടെ കളികളിൽ മുഴുകി. കോമളന്മാരായ സഹോദരന്മാരോടുകൂടി ശ്യാമവർണനായ ശ്രീരാമദേവൻ കാരുണ്യം നിറഞ്ഞ കടാക്ഷങ്ങൾ കൊണ്ടും സരസവും അവ്യക്തവുമായ സംഭാഷണങ്ങൾ കൊണ്ടും ലോകത്തെ മോഹിപ്പിക്കുന്ന ശരീര സൗന്ദര്യം കൊണ്ടും സകല ജനങ്ങൾക്കും ആനന്ദകരമായ ശരീരമാർദ്ധവം കൊണ്ടും ചെഞ്ചുണ്ടുകൾ കൊണ്ടുള്ള ചുംബനങ്ങൾ കൊണ്ടും സുന്ദരമായ പുതിയ പല്ലുകൾ കാട്ടിയുള്ള പുഞ്ചിരി കൊണ്ടും നിലത്ത് പതിയുന്ന അടിമലരുകളുടെ ചലനം കൊണ്ടും ചേതോഹരങ്ങളായ പ്രവൃത്തികൾ കൊണ്ടും പിതാവിൻ്റെയും മാതാക്കളുടെയും നാനാ നഗരവാസികളുടെയും സകല ഇന്ദ്രിയങ്ങൾക്കും പ്രീതി നൽകി. നെറ്റിത്തടത്തിൽ സ്വർണവർണമായ അരയാലിലയുടെ ആകൃതിയിൽ അണിഞ്ഞിട്ടുള്ള ചന്ദനത്തിൽ പറ്റി നിൽക്കുന്ന കുറുനിരകളും കൺമഷി അണിഞ്ഞ് ഏറെ മനോഹരമായ കമല നയനവും കടാക്ഷാദികളും കർണാഭരണമായ കുണ്ഠലം പ്രതിഫലിക്കുന്ന സ്വർണ കണ്ണാടി പോലെയുള്ള കവിൾത്തടങ്ങളും പുലിനഖങ്ങൾ പവിഴമണികൾ സ്വർണമണികൾ എന്നിവ ഇടകലർത്തി കോർത്തണിഞ്ഞിട്ടുള്ള കണ്ഠനാളവും മുത്തുമാലകളും വനമാലകളും ചാർത്തിയ വിശാലമായ മാലിത്തടത്തിൽ തുളസിമാല്യമണിഞ്ഞ് ഉളവാക്കുന്ന ശ്രീവത്സത്തിൻ്റെ അതുല്യ ശോഭയും തോൾവളകൾ കങ്കണങ്ങൾ മോതിരങ്ങൾ എന്നിവ ശോഭിക്കുന്ന കൈകളും സ്വർണതുല്യം ശോഭയുള്ള മഞ്ഞപ്പട്ടിൻ്റെ മീതി അണിഞ്ഞിട്ടുള്ള അരഞ്ഞാണം പാദസരം എന്നിവയുള്ള
സഹോദരന്മാരോടു കൂടി ഭഗവാൻ രാമചന്ദ്രൻ ഭൂമിക്ക് ഒരു അലങ്കാരം ഉളവാക്കി. ഭർത്താവ് അയോധ്യയിലുണ്ടെന്നറിഞ്ഞ ലക്ഷ്മി ദേവി അവിടെ നൃത്തം ചെയ്തു. ഭൂതലത്തിലാകെ അന്നു മുതൽ ഐശ്വര്യം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു. ലോകരെല്ലാം ഏറെ സന്തുഷ്ടരായി. അങ്ങനെ ആ ലീലകളാടുകയാണ് ഭഗവാൻ. ബാല്യവും കൗമാരവും ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും ശൈശവത്തിൽ ഈ മട്ടൊക്കെ സകല ജനങ്ങളെയും ആനന്ദിപ്പിച്ചു നടന്ന ആ കുട്ടികൾ മെല്ലെ കൗമാരാവസ്ഥയിലെത്തി. ബ്രഹ്മദേവന്റെ പുത്രനായ വസിഷ്ഠ മഹർഷി വിധിപ്രകാരം കുമാരന്മാരുടെ ഉപനയനം നടത്തി. വേദങ്ങളിലും വേദാംഗങ്ങളായ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ് എന്നിവയിലും ഉപാംഗങ്ങളായ ധർമ്മശാസ്ത്രം, മീമാംസ മുതലായവയിലും അവർ നൈപുണ്യം നേടി. സകല ചരാചരങ്ങൾക്കും ഗുരുവായ ഭഗവാന്റെ ഗുരുപദവി നേടാൻ കഴിഞ്ഞ വസിഷ്ഠ മഹർഷിയുടെ ഭാഗ്യം പറഞ്ഞറിയിക്കാവതല്ല. ധനുർവേദത്തിൽ പുത്രന്മാർ അസാധാരണമായ പാഠവം നേടിയെന്നു കണ്ടറിഞ്ഞ ദശരഥൻ സന്തോഷാധിക്യത്താൽ വസിഷ്ഠ മഹർഷിയെ ആദരിച്ചു പ്രീതനാക്കി. രാമലക്ഷ്മണന്മാരും ഭരത ശത്രുഘ്നന്മാരും സേവ്യ സേവക ഭാവമെന്നോ സ്വാമീവൃത്യ ഭാവകമെന്നോ പറയാവുന്ന തരത്തിൽ പരസ്പരം സ്നേഹ വിശ്വാസങ്ങളോടെ വളർന്നു വന്നു. അക്കാലത്ത് ഒരു ദിവസം ശ്രീരാമചന്ദ്രൻ വേഗമേറിയ ഒരു കുതിരപ്പുറത്ത് കയറി പ്രാണപ്രിയനായ ലക്ഷ്മണനോടൊത്ത് വിവിധ ആയുധധാരിയായി കാട്ടിൽ നായാട്ടിനു പോയി. കണ്ണിൽപ്പെട്ട ദുഷ്ടമൃഗങ്ങളെയെല്ലാം അവർ കൊന്നു. മാൻ, സിംഹം, ആന, കരടി, കാട്ടുപന്നി, കടുവ, പുലി തുടങ്ങിയ കാട്ടുമൃഗങ്ങളെ വധിച്ചു. പിതാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ച് നമസ്കരിച്ചു. പതിവായി അതിരാവിലെ ഉറക്കമെണീറ്റ് കുളിച്ചു ഭക്തിയോടെ സന്ധ്യാവന്ദനം നടത്തിയിട്ട് അച്ഛനമ്മമാരുടെ പാതകബലങ്ങളെ വന്ദിച്ചു പോന്നു. പിന്നീട് അനുജനോട് ചേർന്നു നഗരവാസികളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു ദണ്ഡനിയമങ്ങൾ നടപ്പിലാക്കി ധർമ്മ സംരക്ഷണം നടത്തി വന്നു. അനന്തരം ബന്ധുജനങ്ങളോടും ഗുരുക്കന്മാരോടുമൊത്ത് സമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ട് ധർമ്മശാസ്ത്രങ്ങളും പുരാണേതിഹാസങ്ങളും ശ്രവിച്ചു പരബ്രഹ്മത്തിൽ മുഴുകി മനസ്സോടെ നാളുകൾ കഴിച്ചു പോന്നു. പരമപുരുഷനായ പരബ്രഹ്മസ്വരൂപൻ ഈ മട്ടിൽ രാജോചിതമായ കർമ്മങ്ങളിൽ മുഴുകിയവാണു. യാഥാർത്ഥ്യം ആലോചിച്ച് നോക്കിയാൽ നിഷ്ക്രിയനും നിർവികാരനുമായ പരമാത്മാവ് ഒന്നും തന്നെ ചെയ്യുന്നവനല്ല, എല്ലാം മായ വൈഭവം തന്നെ. അങ്ങനെ സന്തോഷത്തോടുകൂടി ശ്രീരാമഭഗവാനും സഹോദരന്മാരും മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചു വാണരുളുന്ന കാലം. ഇനി അടുത്തത് യാഗരക്ഷ. അക്കാലത്തൊരു ദിവസം വിശ്വാമിത്രൻ എന്ന മുനിശ്രേഷ്ഠൻ അയോധ്യയിലേക്ക് എഴുന്നള്ളിയിട്ടുള്ളൊരു ഭാഗമാണത്. യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭാഗങ്ങളാണ് അത്. അടുത്ത ദിവസം നമുക്ക് പാരായണം ചെയ്യാം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാമ. ശ്രീരാമ ഭഗവാൻ.